സിൽവർ ലൈൻ കല്ലു പിഴുതാൽ കേസ് എന്ന് കേറയിൽ പറയുമ്പോൾ ഞങ്ങളത് പിഴുതറിയുമെന്നറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് സിൽവർ ലൈനിനെതിരായ സമരത്തിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ ജയിലിലേക്ക് അയക്കാൻ സമ്മതിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം ഇത് കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഐതിഹാസിക സംഭവമാകും സിൽവർ ലൈൻ വിരുദ്ധ സമരമെന്നും ചൂണ്ടിക്കാട്ടി ഞങ്ങൾ തന്നെ പോയി ഈ സർവേ കല്ലുകൾ പിഴുതറിയും ഞങ്ങൾ തന്നെ ജയിലിൽ പോവുകയും ചെയ്യുമെന്നാണ് സതീശൻ പറയുന്നത് ഇതുവരെ ജനങ്ങളാണ് സമരം ചെയ്തത് അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയുമാണ് യു ചെയ്തിരുന്നത് സമരം ചെയ്ത പാവപ്പെട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ സി പി എം പ്രഖ്യാപിച്ചാൽ പാവപ്പെട്ട ജനങ്ങളെ മാറ്റി നിർത്തി ഞങ്ങൾ മുന്നിലേക്ക് വന്ന് ഈ കല്ലുകൾ പിഴുതെറിയും കേസിൽ പ്രതികളായി നേതാക്കന്മാർ ഉൾപ്പെടെ കേരളത്തിലെ യു പ്രവർത്തകർ ജയിലിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇതൊന്നും ചെയ്യാതെയാണ് കല്ലിട്ട പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വിദേശത്തു നിന്ന് പണം വാങ്ങി കേരളത്തെ പണയപ്പെടുത്താനുള്ള ശ്രമമാണ് പാരിസ്ഥിതികമായി കേരളത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിതെളിയിക്കുന്ന വിഷയമാണിത് ഇതിന്റെ പുറകിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് യു സമരം ചെയ്യുന്നതും ദാഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന പ്രശ്നമില്ല മാത്രമല്ല അത്തരമൊരു സാഹചര്യത്തിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകുകയാണ് സമരത്തിനിറങ്ങുന്ന സാധാരണക്കാരെ ജയിലിലടയ്ക്കുന്ന സർക്കാരിന്റെ ഭീഷണി ഇനി ഇവിടെ വിലപ്പോവില്ല യു ഡി എഫ് നേതാക്കൾ നേരിട്ടിറങ്ങി കല്ലുകൾ പിഴുതറിയും കേസിൽ പ്രതികളായി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ജയിലിൽ പോയി കിടക്കും പാവപ്പെട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്ന് മുഖ്യമന്ത്രിയോ പാർട്ടിയോ തീരുമാനിച്ചാൽ അത് നടക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓരോ ദിവസവും കുത്തിത്തിരിപ്പുണ്ടാക്കാനും മാധ്യമങ്ങളിൽ വ്യാജവാർത്ത വരുത്താനും സമൂഹ മാധ്യമങ്ങളെ തെറ്റായ പ്രചരണം നടത്താനും ഒരു സംഘം പ്രവർത്തിക്കുന്നുമുണ്ട് കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുകയും പാർട്ടിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഇവരാണ് ഇക്കാര്യം പാർട്ടി അച്ചടക്ക സമിതി പരിശോധിക്കും കർശന നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സിൽവർ ലൈൻ പദ്ധതിയുടെ അതിരടയാള കല്ല് പിഴുതറിയുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ കേരലിന്റെ നീക്കം നടക്കുകയാണ് കല്ല് പിഴുതു മാറ്റുന്നവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും ഇവർ ആലോചിക്കുന്നുണ്ട് സ്ഥാപിച്ച കല്ലുകൾ പിഴുതു മാറ്റുന്നതിനാൽ സാമൂഹിക ആഘാത പഠനം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത് പകരം പുതിയ കല്ലുകൾ ഇടാനും സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് കല്ല് പിഴുതു മാറ്റുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ ഇവർ ആലോചിക്കുന്നത് കല്ല് പിഴുതവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും നിയമ നടപടിയെടുക്കും ഇതിനു മുന്നോടിയായി ഇതുവരെ എത്ര കല്ലുകൾ പിഴുതുമാറ്റിയെന്ന കണക്കെടുപ്പാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഒരു കല്ല് പിഴുതുമാറ്റിയാൽ ഉണ്ടാകുന്ന നഷ്ടം അയ്യായിരം രൂപ വരെയാണെന്നാണ് കേറയിൽ അധികൃതർ പറയുന്നത് കല്ല് വാർത്തെടുക്കാൻ ആയിരം രൂപയോളം ചിലവ് വരും ഗതാഗത ചിലവ് ജീവനക്കാരുടെ കൂലി പോലീസ് സംരക്ഷണത്തിന് വേണ്ട ചിലവ് എല്ലാം കൂടി ചേരുമ്പോൾ അയ്യായിരം രൂപയാകും പകരം കല്ലിടാനും ഇതേ ചിലവ് വീണ്ടും വരും കല്ലിടാനുള്ള ചെലവ് പിഴുതുമാറ്റിയവരിൽ നിന്ന് ഈടാക്കിയാൽ കല്ല് പിഴുതുമാറ്റൽ സമരത്തിന് ശമനമാകുമെന്നാണ് കേരളയിൽ അധികൃതർ പറയുന്നത്